ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സെലവേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളിൽ ഒരു ചാപ്റ്ററാണ് വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. എന്നാൽ ഇതിൽ തന്നെ നിങ്ങൾ ആൻസർ തെറ്റിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. സോ ആ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാവുന്നത്. വീഡിയോയിൽ പോകുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. കൂടാതെ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് അതൊരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആദ്യം ഞാൻ രണ്ട് ചോദ്യങ്ങളും കാണിച്ചു തരാം, അതിനുശേഷം എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുതരാം. ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ. ഒരു യൂണിറ്റ് വെക്റ്റർ കണ്ടെത്തണം. പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദി വെക്റ്റേഴ്സ് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്റ്ററിനും എ മൈനസ് ബി എന്ന് പറയുന്ന വെക്റ്ററിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ആണ് കണ്ടെത്തേണ്ടത്. ചോദ്യം സിമ്പിൾ ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഉണ്ട്, എ മൈനസ് ബി എന്ന് പറയുന്ന മറ്റൊരു വെക്റ്റർ ഉണ്ട്. ഈ രണ്ട് വെക്റ്ററിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ ആണ് നമ്മോട് കാണാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ഈ കാണുന്ന രണ്ട് വെക്ടറുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നത് എ ക്രോസ് ബി ആണ്. രണ്ട് വെക്ടറുകൾക്ക് പെർപെൻഡിക്കുലർ. എന്നാൽ മറ്റൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നറിയോ? ഇപ്പോ ഫോർ എക്സാമ്പിൾ ടു ഐ പ്ലസ് 3j മൈനസ് 2k, ഇതൊരു വെക്ടറാണ്, എ വെക്ടർ. ബി വെക്റ്റർ എന്ന് പറയുന്നത് ഇപ്പം യെസ് ഐ പ്ലസ് ജെ പ്ലസ് ജെ വേണ്ട ഐ പ്ലസ് 2j 2 + 6 ദാറ്റ് ഇസ് 8 പ്ലസ് 4k, ഇത് മറ്റൊരു വെക്ടറാണ്. ഈ രണ്ട് വെക്ടറുകളും പരസ്പരം പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഐ റിപ്പീറ്റ് അഗെയിൻ, രണ്ട് വെക്ടറുകൾക്ക് പെർപെൻഡിക്കുലർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എ ക്രോസ് ബി എന്ന് പറയുന്ന മെത്തേഡും, അതേസമയത്ത് എ വെക്ടറും ബി വെക്ടറും പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എ ഡോട്ട് ബി എന്ന് പറയുന്ന മെത്തേഡും ആണ്. എ ഡോട്ട് ബി ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ ആ രണ്ട് വെക്ടറുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. എ ക്രോസ് ബി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇത് എ എന്ന് പറയുന്ന വെക്ടറും ഇത് ബി എന്ന് പറയുന്ന വെക്ടറും ആണെങ്കിൽ എ ക്രോസ് ബി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ രണ്ട് വെക്ടറിനും കോമൺ ആയിട്ട് കുത്തനെയുള്ള ഒരു വെക്ടറാണ്. അത് മേലോട്ടും വരാം താഴോട്ടും വരാം, അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഈ കാരണം ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ കാണാൻ പറഞ്ഞു. അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞ പുതിയൊരു വെക്ടർ കാണാം, സി വെക്ടർ. എന്താണ് കിട്ടുന്നത്? എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ യൂണിറ്റ് വെക്ടർ ആണ് കിട്ടുന്നത്. അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ സി വെക്ടർ ആണ് കൂട്ടിക്കും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ പ്ലസ് ബി. എ പ്ലസ് ബി എന്നാൽ 1 + 1 ദാറ്റ് ഈസ് 2i, ഐ പ്ലസ് 3j രണ്ടു കൂടി ആഡ് ചെയ്യുക, പ്ലസ് 1 + 3 ദാറ്റ് ഈസ് 4k. ഓക്കെ, ഇതാണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ. എന്താണ് എ മൈനസ് ബി എന്ന് പറഞ്ഞ വെക്ടർ? ഇതിനെ ഞാൻ ഡി എന്ന് വിളിച്ചു കൂട്ടിക്കോ. എന്താണ് എ മൈനസ് ബി എന്ന് പറഞ്ഞ വെക്ടർ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0i, ജെ മൈനസ് 2j ദാറ്റ് ഈസ് മൈനസ് 2j, സോറി 1 - 2 അല്ലേ, അപ്പോൾ മൈനസ് ജെ 1 - 3k ദാറ്റ് ഈസ് മൈനസ് 2k. ഇതാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞ വെക്ടർ. എന്നാൽ നിങ്ങളോട് പറഞ്ഞത് എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ. അപ്പൊ ശരിക്കും ഇതിന്റെ ആൻസർ വരുന്നത് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഒരു പെർപെൻഡിക്കുലർ വെക്റ്റർ ആയിരിക്കും. അതായത് സി ക്രോസ് ഡി ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു വളരെ സിമ്പിൾ ആണ്, ഐ ജെ കെ. സി എന്ന് പറഞ്ഞാൽ ഏത് വെക്ടറാ? 2 - 3 - 4 2 - 3 - 4. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ ഏത് വെക്ടറാ? 0 - 1 - 2. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ ആൻസർ ഈസ് ഐ ഇൻ ടു, സാധാ പോലെ ഡിറ്റർമിൻ ചെയ്യുന്ന പോലെ ചെയ്യാം. യെസ്, -2 - -2 - -4 - 0 + k - -2. ഓക്കെ, സോ ദ ആൻസർ ഈസ് എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക കേട്ടോ. -2i + 4j - 2k. ഈ കാണുന്നതാണ് ഈ കാണുന്ന ചോദ്യത്തിന്റെ ഫൈനൽ ഉത്തരം ആയിട്ടില്ല. ഫൈനൽ ഉത്തരം ആയിട്ടില്ല. ഇപ്പൊ എന്താ കണ്ടുപിടിച്ചത്? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടറാ നമ്മൾ കാണാൻ പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വെക്ടർ. അപ്പൊ ഈ കാണുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു ഈ കാണുന്ന വെക്ടർ -2 + -2i + 4j - 2k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2² + 4² + 2² അതിൻ്റെ ഓപ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു -2i / 16 - 4 = 24 + 4j / √24 -2k / √24 ചെറുതാക്കാൻ ആദ്യം ആകെ ചെറുതാക്കാം കേട്ടോ. അതിൻ്റെ ആൻസർ
അപ്പൊ കുറച്ചൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, കണ്ടാൽ നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുമെങ്കിലും നല്ല ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദി വെക്ടേഴ്സ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടറും എ മൈനസ് ബി എന്ന് പറഞ്ഞ വെക്ടറും രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്റ്റർ, അതായത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. സിമ്പിൾ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ രണ്ട് വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി സീറോ ആയിരിക്കും. അപ്പൊ ടു ഇൻറ്റു വൺ ദാറ്റ് ഈസ് ടു, ത്രീ ഇൻറ്റു ടു ദാറ്റ് ഈസ് ഇക്വൽ ടു പ്ലസ് സിക്സ്, മൈനസ് ടു ഇൻറ്റു ഫോർ ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് എയ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സീറോ കിട്ടി. സീറോ കിട്ടിയാൽ ഈ രണ്ട് വെക്ടർ എന്നാണ്? പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഈ രണ്ട് വെക്ടേഴ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ എന്താ പറഞ്ഞത്? രണ്ട് വെക്ടേഴ്സിനും കൂടി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇവ തമ്മിൽ പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കിട്ടിയ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കാം, നിങ്ങൾക്ക് വിട്ടു തന്നു. കൺസിഡർ ദി വെക്ടർ എ വെക്ടർ ബി വെക്ടർ. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് എ ക്രോസ് ബി. എ ക്രോസ് ബി നമ്മളിപ്പോൾ കണ്ടതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്താക്കാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്ത് കഴിയാം. എ ക്രോസ് ബി കിട്ടി കഴിഞ്ഞിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ, ഈ കിട്ടുന്ന വെക്ടർ ആണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ട അടുത്ത ചോദ്യത്തിന്റെ ഉത്തരമായി. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്താക്കുക? ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം. ഏരിയ ഓഫ് പാരലലോഗ്രാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ പാരലോഗ്രാമിന്റെ അഡ്ജസൻറ്റ് സൈഡാണ് എയും ബിയും എങ്കിൽ, ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസൻറ്റ് സൈഡാണ് എയും ബി എങ്കിൽ അതിന്റെ ഏരിയ കാണാൻ ഒരു പണിയില്ല. എ ക്രോസ് ബി നിങ്ങൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടാവും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി, അതിന്റെ നീളം. അത്ര ചെയ്താൽ ആ ടോപ്പിക്കും ക്ലിയർ ആയി. അത്ര ഉള്ളൂ ആ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ട് ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റിനോട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഒരു വെക്ടർ തന്നിട്ടുണ്ട്, മറ്റൊരു വെക്ടറും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഫൈൻഡ് എ വെക്ടർ സി. സി എന്ന് പറഞ്ഞ പുതിയൊരു വെക്ടർ കണ്ടുപിടിക്കണം. റെപ്രസെന്റിങ് ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം വിത്ത് എ ആൻഡ് ബി ആസ് ദി അഡ്ജസൻറ്റ് സൈഡ്. ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡാണ് എയും ബിയും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഡയഗണലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡി സി എന്ന് പറഞ്ഞ വെക്ടർ കാണാൻ മക്കളെ, ഒരു ഡയഗണലിന്റെ വെക്ടർ കാണാൻ എ പ്ലസ് ബി അല്ലെ. ഈ കാണുന്ന ഒരു എ പ്ലസ് ബി ചെയ്താൽ കിട്ടുന്ന വെക്ടർ എന്താണോ അതൊരു ഡയഗണൽ ആയിരിക്കും. ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ് തന്നാൽ അത് എ പ്ലസ് ബി കണ്ടാൽ അതിന്റെ ഉത്തരം എന്താ അറിയോ? അത് ആ അഡ്ജസൻറ്റ് സൈഡിന്റെ ഡയഗണലിന്റെ നീളമാണ്. ഡയഗണൽ പാരലോഗ്രാം ലോ പ്രകാരം. ഇനി വേണമെങ്കിൽ ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു മെത്തേഡും ഉണ്ട്. ബി മൈനസ് എ ചെയ്താലും എന്താണ്? ഒരു ഡയഗണലാണ്. ആ ഡയഗണലാണ് ഈ കാണുന്നത്. അങ്ങനെ ആ ഒന്നാമത്തെ ഡയഗണൽ കാണാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എ പ്ലസ് ബിയും, രണ്ടാമത്തെ ഡയഗണൽ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ബി മൈനസ് ആണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊജക്ഷൻ ബി ഓൺ സി ആണ്. ബി ഓൺ സി, അപ്പൊ ബി ഓൺ സി ആണെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത്ര ഉള്ളൂ. ബി ഓൺ സി ആണെങ്കിൽ പ്രൊജക്ഷൻ ബി ഡോട്ട് സി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി. സി ഓൺ ബി ആണെങ്കിലോ സി ഡോട്ട് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഓക്കെ, അപ്പൊ ബി ഡോട്ട് സി എന്ന് പറഞ്ഞാൽ ബി നമുക്ക് കൃത്യമായിട്ട് അറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഐ മൈനസ് ടു മൈനസ് എയ്റ്റ്. അപ്പം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം? എ പ്ലസ് ബി. സോ എ പ്ലസ് ബി ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ടു പ്ലസ് വൺ ദാറ്റ് ഈസ് ത്രീ ഐ, മൈനസ് ഫോർ മൈനസ് ടു ദാറ്റ് ഈസ് മൈനസ് സിക്സ് ജെ, ഫൈവ് പ്ലസ് മൈനസ് എയ്റ്റ് ദാറ്റ് ഈസ് മൈനസ് ത്രീ കെ. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്? ബി ഡോട്ട് സി ആണ്. ബി ഡോട്ട് സി എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു ത്രീ ത്രീ, മൈനസ് ടു ഇൻറ്റു മൈനസ് സിക്സ് പ്ലസ് ട്വൽവ്, മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് ത്രീ ദാറ്റ് ഈസ് പ്ലസ് ട്വൻറ്റി ഫോർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ആണ്. ഓഫ് സി ആണ് ത്രീ സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു പന്ത്രണ്ട് മൂന്നും പതിനഞ്ച്, പതിനഞ്ച് ഇരുപത്തിനാല് എത്ര? മുപ്പത്തി ഒമ്പത് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മുപ്പത്തി ആറ് ഒമ്പത് നാൽപ്പത്തഞ്ച് ഒമ്പത് അൻപത്തി നാല്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കുക കേട്ടോ. അതിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ റൂട്ട് ഫിഫ്റ്റി ഫോർ എങ്ങനെ ചെറുതാക്കാം? റൂട്ട് ഫിഫ്റ്റി ഫോറിനെ ചെറുതാക്കാൻ ഫിഫ്റ്റി ഫോർ ബൈ ത്രീ ചെയ്താൽ മതി. അപ്പം അഞ്ചിൽ എത്തണുണ്ട്, അഞ്ചിൽ ഒരു മൂന്ന് ഇരുപത്തിനാല് എട്ട് പത്ത് മൂന്ന് മുപ്പത്. യെസ്, വീണ്ടും മൂന്ന് സിക്സ്. അപ്പം വീണ്ടും മൂന്നോട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ സ്ക്വയർ റൂട്ട് കാണാൻ രണ്ട് ഒരേപോലെ നമ്പറിന് ഒന്നെടുക്കാം, ബാക്കിയുള്ള റൂട്ട് ആക്കാം. സോ ത്രീ റൂട്ട് സിക്സ്. ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ് ആണ്, അത് സിംഗിൾ ആണ്, അതുകൊണ്ട് ത്രീ റൂട്ട് സിക്സ്. ഇതിന് ആൻസർ എത്ര വരും? മുപ്പത്തി ഒമ്പത് ഡിവൈഡ് ബൈ ത്രീ റൂട്ട് സിക്സ് ആണ്. മുപ്പത്തി ഒമ്പതും ത്രീ റൂട്ട് സിക്സും കട്ട് ചെയ്യാം, ദാറ്റ് ഈസ് പതിമൂന്ന് ബൈ റൂട്ട് സിക്സ്. ഇതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ആംഗിൾ ബിറ്റ്വീൻ സി ആൻഡ് എ. സി എന്ന് പറഞ്ഞ വെക്ടറും എ എന്ന് പറഞ്ഞ വെക്ടറും, സി എന്ന് പറഞ്ഞ വെക്ടറും എ എന്ന് പറഞ്ഞ വെക്ടറും, സി എന്ന് പറയുന്ന ഈ വെക്ടറും എ എന്ന് പറഞ്ഞ വെക്ടറും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ എത്ര ഉള്ളൂ ഇക്വേഷൻ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സിയും എയും അല്ലേ, സി ഡോട്ട് എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു അല്ലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി. തിരിച്ചു ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ കാണുന്ന ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. സി ഡോട്ട് എ നിങ്ങൾക്ക് കാണാൻ പറ്റും. സി ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞ വെക്ടർ ഇതാണ് സി വെക്ടർ. സി ഡോട്ട് എ ഇതും ഇതും
ഡോട്ട് ചെയ്യുക, എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് സി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആ ചോദ്യത്തിന് ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കാണുന്ന ചാപ്റ്ററിലെ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ, അവർ പഠിച്ചോട്ടെ. അപ്പം ഇത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. സോ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളും നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷായദ് റംസാൻ പ്രസൈലണി. ബൈ ബൈ.